മലയോര ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തിരുവനന്തപുരം പാറശാലയിലെ നിലമാമൂട് അഞ്ചുമരങ്കാല റോഡിലാണ് വെള്ളക്കെട്ട് മൂലം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിലായിരിക്കുന്നത് നാലര കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിലാണ് ഈ ദുരിതം ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന നിലമാമൂട് അഞ്ചുമരങ്കാല റോഡിന്റെ പുനർനിർമ്മാണവും മാവോവിള ഭാഗത്ത് രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമെന്നതും ഈ വഴി യാത്ര ചെയ്യുന്ന ആരുടെയും ചിരകാല അഭിലാഷങ്ങളിലൊന്നായിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടും മാവുവിള അംഗൻവാടിക്ക് സമീപം രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ട് ദുരിത ജീവിതമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം ഉൾപ്പെടെ റോഡിൽ കെട്ടി നിന്ന് വേനൽക്കാലത്ത് പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഈ പ്രദേശത്തും മഴക്കാലമായാൽ ദുരിതം ഇരട്ടിക്കുകയാണ് വെള്ളക്കെട്ട് കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നത് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ ആരോഗ്യ വകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചു ില്ല എന്ന ആക്ഷേപവും ഉണ്ട് നോക്കി വെള്ളം മാറ്റി കിട്ടണം ഇഷ്ടപോലെ വാഹനങ്ങളും ആൾക്കാരും പോണമാണോ അങ്ങനെ പഞ്ചായത്തുകാരും ചെയ്യാണ്ടോ എല്ലാവരും ഗവൺമെന്റ് നാട്ടുകാരോ ചെയ്യൂ പെട്ടെന്ന് വരാൻ പാടില്ല ബസ് പോകുമ്പോഴും നമ്മൾ വെള്ളം ധരിക്കുന്നു സ്കൂൾ പിള്ളേർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ വണ്ടികൾ പോകാനും എല്ലാം സൈഡ് ഒതുങ്ങാനും എല്ലാം ബുദ്ധിമുട്ടാണ് കുടയാൽ എള്ളുവിള ഉണ്ടൻകോട് വെള്ളരട തുടങ്ങിയ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ബാവുകളിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ പോകുന്ന പിഞ്ചുകുഞ്ഞുങ്ങളും ഈ മലിനജലത്തിൽ വേണം യാത്ര ചെയ്യാൻ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ചില സ്വകാര്യ വ്യക്തികളുടെ മതിൽക്കെട്ടലും റോഡിലെ ഓടയുടെ അഭാവവുമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് സൈഡ് മണ്ണിടിച്ചു പൊക്കി മതിലുകൾ തീർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെള്ളക്കെട്ട് വന്നത് പക്ഷേ റോഡ് നിർമ്മാണ സമയത്ത് തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് സൈഡിൽ കൂടെ ഓടയോ മറ്റു കല്ലുങ് സംവിധാനമോ നിർമ്മിക്കണോ എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് നിർമ്മാണത്തിന്റെ വീഴ്ച എന്നുള്ള നിലയ്ക്ക് ഈ പണി പൂർത്തീകരിച്ചിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇപ്പോൾ വെള്ളക്കെട്ട് വന്നിട്ട് നിത്യേന ആളുകൾ വളരെ അപകടം പിടിച്ച് പലരും വീടിന് എണീറ്റ് പോവുകയാണ് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണാത്ത പക്ഷം പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം